നമസ്കാരം. ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുക. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് പങ്കുവച്ചപ്പോൾ എന്നെ പല ആളുകളും വിളിച്ചിരുന്നു. എന്നെ അറിയാവുന്നവരും എൻ്റെ സുഹൃത്തുക്കളും എന്നെ അറിയാത്തവർ പോലും എൻ്റെ നമ്പർ തപ്പിയെടുത്ത് പലരും എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാനൊരിക്കലും പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭാവിശ്വാസികൾക്ക് അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ സുവിശേഷകർക്ക് ഒരിക്കലും ഞാൻ എതിരല്ല. എൻ്റെ ഒരുപക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ പെന്തക്കോസ്തുകാരായിരിക്കും. എണ്ണി നോക്കിയാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ കുടുംബ സുഹൃത്തുക്കൾ വരെ ഒരുപാട് പെന്തക്കോസ്തുകാരുണ്ട്. ഞാനൊരിക്കലും അവർക്കെതിരല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനിട്ട പോസ്റ്റിൽ അതിൽ ആ പെന്തക്കോസ്ത് സുവിശേഷകർ, ചില ന്യൂ ജനറേഷൻ സുവിശേഷകർ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരല്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതും അത്തരത്തിലുള്ള ഒരു എനിക്ക് തോന്നിയ ആ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് എൻ്റെ തോന്നലാണത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് കണ്ടു. ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് ആ പോസ്റ്റ് എന്നറിയണ്ടേ? സൂപ്പർ നാച്ചുറൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് സെമിനാർ, അങ്കമാലി അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ സെപ്റ്റംബർ 16 മുതൽ 20 വരെ നടക്കുന്നതിൻ്റെ പോസ്റ്ററാണ്. എസ് കെ ഫ്രാൻസിസ് ടീമുമാണ് അത് നയിക്കുന്നത്. ആദ്യം അത് കണ്ടപ്പോൾ വലിയ കൗതുകമൊന്നും തോന്നിയില്ല. വീണ്ടും ഒന്നുകൂടി നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞെട്ടിയത്. ആ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് 4000 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം. നിങ്ങൾക്കെത്തു മനസ്സിലായി. ബൈബിൾ വചനം പറയുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് 4000 രൂപ ഫീസ് നൽകണമെന്ന്. മാത്രമല്ല ലീഡേഴ്സ്, മിനിസ്ട്രീസ്, പ്രൊഫഷണൽസ് എന്നിവർക്കാണ് അതിൽ പ്രവേശനം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സഭകൾ, പെന്തക്കോസ്ത് സഭകൾ കൺവെൻഷനുകൾ നടത്താറുണ്ട്. പെന്തക്കോസ്ത് സഭകൾ മാത്രമല്ല, എല്ലാ ക്രൈസ്തവ സഭകളും കൺവെൻഷനുകളും ഒക്കെ നടത്താറുണ്ട്. അതെന്തിനാണ്? എന്തിനാണ് ഈ കൺവെൻഷനുകൾ നടത്തുന്നത് അല്ലെങ്കിൽ സെമിനാറുകൾ നടത്തുന്നത്? ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന കൺവെൻഷനുകൾ, ലോക പ്രശസ്ത കൺവെൻഷനുകൾ നടത്തുന്നു. അതിലൊന്നും പങ്കെടുക്കുന്നവരിൽ നിന്നും ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഭാവനകൾ ചിലപ്പം വാങ്ങിയേക്കാം, അല്ലാതെ ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീസായി അതിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും വാങ്ങിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ സംഭാവനയെ കൊടുക്കാം എന്നുള്ളതല്ലാതെ നിർബന്ധമായിട്ട് ആ പൈസ കൊടുക്കുന്നവർക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞ ആരും, ഒരു സഭക്കാരും ഒരു സംഘാടകരും നയാ പൈസ പങ്കെടുക്കുന്നവരിൽ നിന്ന് മേടിക്കാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില വിവരങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ 4000 രൂപ അവർ വാങ്ങിക്കുന്നത് എന്തിനാണെന്നറിയാമോ? 30 മുതൽ 40 പേർക്ക് വരെ കിടക്കാവുന്ന ഒരു ഹാളിൽ രാത്രി ഉറങ്ങുന്നതിനും ഭക്ഷണത്തിനുമാണെന്നാണ് അവർ പറയുന്നത്. അത് സംഘാടകരിലെ ഒരു സഹോദരൻ തന്നെ പറയുന്നത് കേൾക്കാം. ഹലോ, ഇന്നലെ വിളിച്ചിരുന്നല്ലോ. അല്ല, ഞാൻ വേറെ നമ്പറിലാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ നമ്പർ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ബ്രദറെ, അതെങ്ങനെയാ? പിന്നെ അതിനകത്ത് രജിസ്ട്രേഷൻ ഒക്കെയാണോ? എങ്ങനെയാ കാര്യങ്ങൾ? രജിസ്ട്രേഷൻ നമ്മുടെ സൈറ്റില് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം. www.secretaryfrancis എന്ന് പറഞ്ഞിട്ട് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാല് രജിസ്റ്റർ ചെയ്യാം. 500 രൂപ പേ ചെയ്യണം, രജിസ്റ്റർ ചെയ്യാം. പിന്നെ പേ ചെയ്യാനുള്ള ഇതൊക്കെ അതിനകത്തുണ്ടോ? അതിലുണ്ട്. അപ്പൊ ഈ 4000 രൂപ ആണോ നമുക്ക് അതിനകത്ത് പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? 4000 രൂപയാണോ താമസം? അതെ, 4000 രൂപ രജിസ്ട്രേഷൻ ഫീസ്. 500 അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ 500 രൂപ അടച്ചാ മതിയോ? മതി. അപ്പൊ മൊത്തം 4000 രൂപയാണോ ചെലവ്? അതെ. അപ്പൊ എന്തൊക്കെ നമുക്ക്? പിന്നെ അതില് ഡോർമെട്രി ഫെസിലിറ്റി ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടായിരിക്കും. ഡോർമെട്രി ആണ്? ഡോർമെട്രി എന്ന് പറയുമ്പോ എത്ര പേരുള്ള? അത് വലിയ ഡോർമെട്രി ആയിരിക്കും. 20 പേര് 30 പേര് അങ്ങനെ പല സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട്. ഹോള് അങ്ങനെയൊക്കെ ആയിട്ടാ. റൂം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് അവർക്ക് കോണ്ടാക്ട് നമ്പേഴ്സ് തരാം. നിങ്ങൾക്ക് വിളിച്ച് ഏത് ഫെസിലിറ്റി വേണ്ടതിനനുസരിച്ച് റൂം ബുക്ക് ചെയ്യാം. അവിടെ അടുത്തുള്ള ഹോട്ടൽസിന്റെ നമ്പർ തരാം.
അതിനപ്പം നമുക്ക് വേറെ പൈസ കൊടുക്കണം അല്ലേ? അത് വേറെ പൈസ, റൂമിന് വേറെ പൈസ കൊടുക്കണം. ഡോർമെട്രിക്കാണ്, ഡോർമെട്രിയും ഫുഡും ആണ് ഈ 4000 രൂപയ്ക്ക്. അപ്പം 4 ദിവസം അല്ലേ? 5 ദിവസം, തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാല് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് തീരും. ഇപ്പം ഫുള്ളായോ? പിന്നെ വേക്കന്റ് ഉണ്ടോ? രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കാണ്. നടന്നുകൊണ്ടിരിക്കുക. ആ, എത്ര പേരാ മൊത്തം? എത്ര പേര് അതിനകത്ത്? 2000 പേർക്കുള്ള ഇതാണ് അല്ലേ? അതില് ആയോ 2000 പേർക്കകത്ത് ആയോ? അത് ആയിട്ടില്ല, അത് ഓഫീസ് വഴിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഓഫീസിലാണ് അതിന്റെ അക്കൗണ്ടൊക്കെ വരുന്നത്. ഓക്കെ, ശരി ശരി ശരി. കേട്ടല്ലോ, ഇവൻ പുലിയാണ്. ഫയറും കയറും ഒന്നും ഇവൻ്റെ മുൻപിലൊന്നുമല്ല. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്നവനും കൂലി പറഞ്ഞ് പാട്ടുപാടുന്നവനും സാത്താൻ്റെ സന്തതിയാണ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. 2000 പേര്, 4000 രൂപ, ഒന്ന് കൂട്ടി നോക്ക്, കിട്ടുന്നത് 80 ലക്ഷം രൂപ. എന്താ പോരെ, ഒറ്റ സെമിനാറിൽ ഒന്നും രണ്ടുമല്ല 80 ലക്ഷം കിട്ടുന്നത്. അവർ 2000 പേർക്കാണ് അവർ ഈ സെമിനാർ ഒരുക്കിയിരിക്കുന്നത്. അതിലെ ഭൂരിപക്ഷവും ആയിക്കഴിഞ്ഞു, ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ചിലവ് എങ്ങനെ പോയാലും മാക്സിമം പോയാൽ ഒരു 30 ലക്ഷം രൂപ മാറ്റി വെക്കാം, ബാക്കി 1,50,000,000 രൂപ പോക്കറ്റിൽ. ഒന്നും അറിയാതെ, ഒരു വിയർപ്പും ഒഴുക്കാതെ നാട്ടുകാരുടെ 1,50,000,000 ക്ലീനായി പോക്കറ്റിലെത്തുന്നു. കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസന് 4000 രൂപ അവന് സ്വർഗമാണ്. അപ്പോഴാണ് ഈ തരികിട പരിപാടികൾ നടക്കുന്നത്. നമുക്കറിയാം, പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ നടന്ന് വിയർത്തൊലിച്ച് ഓരോ സുവിശേഷകരും പാസ്റ്റർമാരും ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇപ്പോഴും ഉണ്ട്, നാട്ടിൻ പ്രദേശത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ചോദിക്കും, നമ്മളുടെ ഇടയിലൊക്കെ ചില സംസാരങ്ങളുണ്ട്, അവർ വരുന്നത് പൈസയ്ക്കാണെന്ന്. അല്ല, കൊടുത്താൽ വാങ്ങിക്കും, അല്ലാതെ നിർബന്ധമായിട്ട് പൈസയ്ക്കല്ല സുവിശേഷകർ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അത് അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യം, അവരേറ്റെടുത്ത ഒരു ദൗത്യം. അങ്ങനെയാണ് അവരെ വിളിച്ച് വേർതിരിച്ചതുകൊണ്ടായിരിക്കാം, അതിനകത്തും തട്ടിപ്പ് നടത്തുന്നവരുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏത് സഭയിലായാലും എവിടെയായാലും ഏത് രംഗത്തായാലും തട്ടിപ്പുകൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പാവപ്പെട്ട പാസ്റ്റർമാർ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാസ്റ്റർമാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. 4000 രൂപ കൊടുത്ത് അഭിഷേകം മേടിക്കേണ്ട ഗതികേട് ഒന്നാലോചിച്ച് നോക്കി. പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, പ്രൊഫഷണൽസ് തുടങ്ങിയവർക്കേ അവിടെ പ്രവേശനമുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതായത്, പണമുള്ളവർക്കേ അഭിഷേകമുള്ളൂ, സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും, അവർക്കൊന്നും സൂപ്പർ നാച്ചുറൽ ജീവിതം വേണ്ടേന്ന്? വേണ്ട. 4000 ഇല്ലാത്തവർക്ക് സൂപ്പർ നാച്ചുറൽ ആകണ്ട, വെറും നാച്ചുറലായി ജീവിച്ചാൽ മതി. അതാണ് സംഘാടകർ പറയുന്നത്. ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഒരു സഹോദരൻ കുറിച്ചത്, ഇവരെപ്പോലുള്ളവർ അധികം താമസിയാതെ ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കും, പെന്തക്കോസിലെ വേസ്റ്റ് മുഴുവൻ അങ്ങോട്ടൊഴുകും, പ്രസിഡൻ്റ് ബാംഗ്ലൂരിലും സെക്രട്ടറി ചാത്തന്നൂരിലും ഖജാൻജി മാവേലിക്കരയിലുമായിരിക്കും. ദൈവസഭയുടെ നേതൃത്വ നിരകളിലെ പലരും ഇതിന് പിന്തുണ കൊടുത്തു കഴിഞ്ഞു. റാന്നിയിലെ 2 പ്രശസ്തരായ ഉപദേശിമാർ ഇവരുടെ പണം വാങ്ങി പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് അതിൽ കുറിച്ചിരിക്കുന്നത്. 40 ലക്ഷങ്ങളും കോടികളും യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസികളിൽ നിന്ന് സൂപ്പർ നാച്ചുറലായി ഒറ്റയടിക്ക് അടിച്ചു മാറ്റുന്നു. കൊടുക്കാൻ പൊട്ടന്മാരുണ്ടെങ്കിൽ ഇവന്മാരെ വളർത്താനും അവസരം കൊടുക്കാനും പൊട്ടന്മാരുണ്ട്. 4000 കൊടുത്ത് പോകുന്നവന്മാർ പോകട്ടെ, യേശുവാണ് ലക്ഷ്യമെങ്കിൽ 4000 കൊടുത്ത് വിവരമുള്ളവർ പോകില്ല. പോകുന്നവരുടെയും ലക്ഷ്യം പണവും കാര്യസാധ്യവുമാണെന്ന് യേശുവല്ലെന്നും മനസ്സിലാക്കണം. ആ 4000 ഉണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറക്കാൻ പോവുക. പാവപ്പെട്ട 10 കുട്ടികൾക്ക് ബാഗും ബുക്കും ഒക്കെ മേടിച്ചു കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാകും, എത്രയോ അനുഗ്രഹവുമാകും. ഇതിൻ്റെ കൂടെ പോകുന്നവർ ഒന്നോർക്കണം, ഇതെല്ലാം 100% പൈശാചിക പ്രവർത്തനമാണെന്ന്, ദൈവികമല്ല. പാപം വിശ്വാസികളെ പറ്റിക്കാൻ കണ്ടെത്തുന്ന ഓരോരോ പണികൾ.